ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 8.2 ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. ABC ഈസ് എ ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ഡെഡ് സി. അപ്പോൾ ഇവിടെ നമുക്ക് ഫിഗർ തന്നിട്ടില്ല, ഫിഗർ നമ്മൾ തന്നെ വരയ്ക്കണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ സി ആണ് റൈറ്റ് ആംഗിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ആ ഫിഗർ ഒന്ന് വരയ്ക്കാം. ട്രയാങ്കിൾ ABC, സി ഈസ് എ റൈറ്റ് ആംഗിൾ. എ ലൈൻ ത്രൂ ദ മിഡ് പോയിന്റ് എം ഓഫ് ഹൈപ്പോട്ടനസ് AB. അതായത് ഇവിടെ ഹൈപ്പോട്ടനസ് ഏതാണ്? റൈറ്റ് ആംഗിളിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നതാണ് ഹൈപ്പോട്ടനസ്. ഹൈപ്പോട്ടനസ് AB. ABയുടെ മിഡ് പോയിന്റ് ആണ് M. ഇപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? എ ലൈൻ ത്രൂ ദ മിഡ് പോയിന്റ് MO ഹൈപ്പോട്ടനസ് AB. അതായത് ഹൈപ്പോട്ടനസ് ABയുടെ മിഡ് പോയിന്റ് ആയ എമ്മിൽ കൂടെ ഉള്ള ലൈൻ പാരലൽ ടു BC. BCക്ക് പാരലലാണ്. അപ്പൊ എമ്മിൽ കൂടെ കടന്നു പോകുന്ന ലൈൻ BCക്ക് പാരലലാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, പാരലൽ ടു BC. ഇന്റർസെക്ട് AC അറ്റ് D. AC യെ അത് DE ല് ഇന്റർസെക്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ AC യിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റിനെ നമുക്ക് DE എന്ന് എടുക്കാം. നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? DE ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AC. DE AC യുടെ മിഡ് പോയിന്റ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്കിവിടെ രണ്ട് കാര്യങ്ങൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. എം എന്ന് പറയുന്നത് ABയുടെ മിഡ് പോയിന്റ് ആണ് എന്ന് തന്നിട്ടുണ്ട്. എമ്മിൽ കൂടെ കടന്നു പോകുന്ന ഈ ലൈൻ BC പാരലലാണ് എന്നും തന്നിട്ടുണ്ട്. രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോൺവേഴ്സ് ഓഫ് മിഡ് പോയിന്റ് തിയറത്തിന്റെ രണ്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? DE ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AC എന്ന് പറയാം. വളരെ സിമ്പിൾ ആണ് അല്ലേ. നമ്മുടെ മിഡ് പോയിന്റ് തിയറം എന്തായിരുന്നു? ഒരു ട്രയാങ്കിളിന്റെ ഏതെങ്കിലും രണ്ട് സൈഡിന്റെ മിഡ് പോയിന്റിലൂടെ കടന്നു പോകുന്ന ലൈൻ ട്രയാങ്കിളിന്റെ തേർഡ് സൈഡിന് പാരലലായിരിക്കും. അതാണ് നമ്മുടെ മിഡ് പോയിന്റ് തിയറം. ഇത് നമ്മൾ തിരിച്ചു പറയുന്നു. ഈ ട്രയാങ്കിളിന്റെ ഒരു സൈഡിന്റെ മിഡ് പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന ലൈൻ അതിന്റെ അടുത്ത സൈഡിന് പാരലലാണ്. അപ്പോൾ ഒരു സൈഡിൽ മിഡ് പോയിന്റ് ഉണ്ട്, അതിലൂടെ കടന്നു പോകുന്ന ലൈൻ അടുത്ത സൈഡിന് പാരലലുമാണ്. അപ്പൊ രണ്ട് പോയിന്റ് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് എന്നിവിടെ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ് അടുത്ത സൈഡിന്റെ മിഡ് പോയിന്റ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് മിഡ് പോയിന്റ് തിയറത്തിന്റെ കോൺവേഴ്സ് വെച്ചിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഗിവൺ ചെയ്തിട്ടുള്ളത് നമുക്ക് ഇങ്ങോട്ടൊന്ന് എഴുതാം. എന്തൊക്കെയാണ് ഗിവൺ ചെയ്തിട്ടുള്ളത്? ABC ഈസ് എ ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ഡെറ്റ് സി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആംഗിൾ സി ഇവിടെ 90 ഡിഗ്രി ആണ്. ആംഗിൾ സി ഈസ് ഇക്വൽ ടു 90 ഡിഗ്രി ആണ്. പിന്നെന്താണ്? എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AB എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ABയുടെ മിഡ് പോയിന്റ് ആണ് എം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? AM ഈസ് ഇക്വൽ ടു BM എന്ന് പറയാം. AM ഈസ് ഇക്വൽ ടു BM. പിന്നെന്താണ്? MD BC പാരലലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. MD പാരലൽ BC. ടു പ്രൂഫ് ആയിട്ട് ഇത് മൂന്നും നിങ്ങൾ എഴുതിക്കണം. ഓക്കെ, ഇനി നമുക്ക് പ്രൂഫ് എഴുതാം. ഇപ്പൊ നമ്മുടെ ട്രയാങ്കിൾ ഏതാണ്? ട്രയാങ്കിൾ ABC. ഇൻ ട്രയാങ്കിൾ ABC ABCയിൽ നമുക്ക് എന്ത് പറയാം? BC പാരലൽ MD. പിന്നെന്താണ്? M ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AB. സോ നമുക്ക് എന്ത് പറയാം? DE ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AC. എന്തുകൊണ്ടാണ്? കോൺവേഴ്സ് ഓഫ് മിഡ് പോയിന്റ് തിയറം ബൈ കോൺവേഴ്സ് ഓഫ് മിഡ് പോയിന്റ് തിയറം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വളരെ എളുപ്പമാണ് എഴുതാൻ. ഇനി നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. MD പെർപെൻഡിക്കുലർ ടു AC. MD AC പെർപെൻഡിക്കുലർ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ MD AC പെർപെൻഡിക്കുലർ ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? ADM ഈ ആംഗിള് 90 ഡിഗ്രി ആണ് എന്ന് പ്രൂവ് ചെയ്യണം
അല്ലെ. ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് അടുത്ത ലൈൻ വന്നാൽ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ആംഗിൾ എ ഡി എം 90 ഡിഗ്രി ആണ് എന്ന് നമ്മളിവിടെ പ്രൂവ് ചെയ്യണം. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? എം ഡി പാരലൽ ബി സി എന്ന് തന്നിട്ടുണ്ട് അല്ലെ. എം ഡി ബി സിക്ക് പാരലൽ ആണേ എങ്കിൽ നമുക്ക് എന്ത് പറയാം? സി ഡി ഇതിന്റെ ട്രാൻസ്വേഴ്സൽ ആണ് എന്ന് പറയാം അല്ലെ. അപ്പൊ ഇത് ഇതിന്റെ ട്രാൻസ്വേഴ്സലാണ്. ഇത് ഇതിന്റെ ട്രാൻസ്വേഴ്സൽ ആയാൽ ഈ ആംഗിളും ഈ ആംഗിളും എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ആംഗിൾ എ ഡി എം ഈസ് ഈക്വൽ ടു ആംഗിൾ എ സി ബി. ഈ രണ്ട് ആംഗിൾസ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. സി 90 ഡിഗ്രി ആണെന്ന് നമുക്ക് ആദ്യമേ തന്നിട്ടുണ്ട് അല്ലെ. റൈറ്റ് ആംഗിൾ ഡെറ്റ് സി എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ സി 90 ഡിഗ്രി ആണ്. ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 90 ഡിഗ്രി ആണ്. എന്തുകൊണ്ടാണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പൊ ഇത് 90 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എം ഡി പെർപെൻഡിക്കുലർ ടു എ സി എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇവിടെ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഗിവൺ ചെയ്തിട്ടുണ്ട് ബി സി പാരലൽ എം ഡി എന്ന് ഗിവൺ ചെയ്തിട്ടുണ്ട്. ഗിവൺ ബി സി പാരലൽ എം ഡി. പിന്നെ നമുക്ക് എന്ത് പറയാം? സി ഡി ഈസ് ദ ട്രാൻസ്വേഴ്സൽ. സി ഡി ഈസ് എ ട്രാൻസ്വേഴ്സൽ. ദെർഫോർ, അപ്പോ ഒന്നുകൂടെ ഞാൻ പറയാം, ബി സിയും എം ഡിയും പാരലലാണ്, സി ഡി ട്രാൻസ്വേഴ്സൽ ആണ്. അതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് ലൈൻസ് പാരലലാണ്, അതിനൊരു ട്രാൻസ്വേഴ്സലും ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. കോ ഇന്റീരിയർ ആംഗിൾസ് സപ്ലിമെന്ററി ആയിരിക്കും. ഇതൊക്കെ നമ്മൾ ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പൊ ഇവിടുത്തെ ആംഗിൾസ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്, അത് ഈക്വൽ ആണ്. ദെയർഫോർ ആംഗിൾ എ ഡി എം is equal to ACB. Angle ACB. Reason, corresponding angles are equal. Corresponding angles. നമുക്ക് ഓൾറെഡി എന്ത് തന്നിട്ടുണ്ട്? ആംഗിൾ എ സി ബി 90 ആണ് എന്ന് തന്നിട്ടുണ്ട്. ബട്ട് ആംഗിൾ എ സി ബി ഇസ് ഇക്വൽ ടു 90 ഡിഗ്രി. Therefore, angle ADM is equal to 90 degree. Angle ACB 90 degree ആണെങ്കിൽ ADM എന്തുവാണ്? 90 degree ആണ്. രണ്ട് ആംഗിൾസും ഈക്വൽ ആണല്ലേ. അതുകൊണ്ട് ആംഗിൾ ADM 90 degree ആണ്. അപ്പൊ ആംഗിൾ ADM 90 degree ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? MD perpendicular to AC. MD perpendicular to എ സി. എം ഡി പെർപെൻഡിക്കുലർ ടു എ സി ആണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു അല്ലേ. അപ്പൊ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനും പ്രൂവ് ആയി. ഇനി നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ സി എം. അപ്പോ നമുക്കിവിടെ സി എം തന്നിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യണം? സി എം നമ്മളിവിടെ വരയ്ക്കണം. അതായത് സി എയും എമ്മിനെയും കൂടെ നമ്മൾ ജോയിൻ ചെയ്തു. സി എം ഈസ് ഇക്വൽ ടു എം എ ഈസ് ഇക്വൽ ടു ഹാഫ് എ ബി എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പൊ സി എമ്മും എം എയും ഈക്വൽ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. സി എമ്മും എം എയും ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണേ എന്ത് ചെയ്യണം? നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് ചൂസ് ചെയ്തിട്ട് അത് കോൺഗ്രുവന്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോ ട്രയാങ്കിൾ ഏതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം? എ ഡി എം ആൻഡ് സി ഡി എം. ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ സൈഡ്സ് ആണ് സി എമ്മും എ എമ്മും അല്ലെങ്കിൽ എം എയും അല്ലേ. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണ് എന്ന് സി പി സി ടി വഴി നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ആദ്യം ഈ രണ്ട് ട്രയാങ്കിൾസ് എടുത്ത് ഇത് കോൺഗ്രുവന്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാം. അപ്പോ ഇൻ ട്രയാങ്കിൾ എ ഡി എം ആൻഡ് ട്രയാങ്കിൾ ഡി സി ഡി എം. ട്രയാങ്കിൾ സി ഡി എം, ഇവിടെ നമ്മൾ ഓൾറെഡി ഡി ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സി എന്ന് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പ്രൂവ് ചെയ്തു. അതുകൊണ്ട് ഡി എ സിയുടെ മിഡ് പോയിന്റ് ആണെങ്കിൽ എ ഡി ഈസ് ഇക്വൽ ടു സി ഡി എന്ന് നമുക്ക് എഴുതാം. എ ഡി ഈസ് ഇക്വൽ ടു സി ഡി. റീസൺ എന്താണ്? ഡി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സി. ഇനി അടുത്തത് ഡി എം ഈസ് ഇക്വൽ ടു ഡി എം. രണ്ടും ഈ ട്രയാങ്കിളിന്റെ
കോമൺ ആയിട്ടുള്ള സൈഡാണ്. അപ്പോൾ ഡി എം ഈസ് ഈക്വൽ ടു ഡി എം കോമൺ. ഇനി നമുക്ക് എന്തെഴുതാം, നമ്മളിവിടെ പ്രൂവ് ചെയ്തു ഈ ആംഗിൾ 90 ആണ് എന്ന് പ്രൂവ് ചെയ്തു. ഈ ആംഗിൾ 90 ആണെങ്കിൽ ഇത് 90 ആണ് അല്ലേ. അപ്പൊ ആംഗിൾ എ ഡി എം ഈസ് ഈക്വൽ ടു ആംഗിൾ സി ഡി എം ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ആംഗിൾ എ ഡി എം ഈസ് ഈക്വൽ ടു ആംഗിൾ സി ഡി എം 90 ഡിഗ്രി. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പ്രൂവ് ചെയ്തത്, എ ഡി ഈ ആംഗിള് ഈ സൈഡ്. അപ്പൊ എസ് എ എസ് കോൺഗ്രുവൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, ഈ രണ്ട് ട്രയാംഗിൾസ് കോൺഗ്രുവന്റ് ആണ് എന്ന് പറയാം. സോ ട്രയാംഗിൾ എ ഡി എം കോൺഗ്രുവന്റ് ടു ട്രയാംഗിൾ സി ഡി എം ബൈ എസ് എ എസ് കോൺഗ്രുവൻസ് റൂൾ. ഈ രണ്ട് ട്രയാംഗിൾസ് കോൺഗ്രുവന്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, സി എമ്മും എം എയും ഈക്വലാണ് എന്ന് നമുക്ക് പറയാം. സി എം ഈസ് ഈക്വൽ ടു എ എം ബൈ സി പി സി ടി. നമുക്ക് ഗിവൺ ചെയ്തിട്ടുണ്ട് എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി എന്ന് നമുക്ക് ഗിവൺ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എ എമ്മും ബി എമ്മും ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാം. അത് ഓൾറെഡി ഗിവൺ ആണ്. അപ്പോൾ എ എം ഈസ് ഈക്വൽ ടു ബി എം അത് നമുക്ക് ഗിവൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സി എം ഈസ് ഈക്വൽ ടു എ എം എന്ന് കിട്ടിയതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കാം, ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്നും എടുക്കാം. എം എന്ന് പറയുന്നത് എ ബിയുടെ മിഡ് പോയിന്റ് ആണ്. അപ്പൊ എ എമ്മും ബി എമ്മും ഈക്വൽ ആണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ എ എം എന്ന് പറയുന്നത് എന്താണ്, എ ബിയുടെ ഹാഫ് ആണ്. ബി എം എന്ന് പറയുന്നതും എ ബിയുടെ ഹാഫ് ആണ്. അപ്പോൾ നമുക്കിതിനെ ഇവിടെ ഈസ് ഈക്വൽ ടു ഹാഫ് എ ബി എന്നും കൂടെ എഴുതിക്കാം കേട്ടോ, ഹാഫ് എ ബി. ഇനി നോക്കിയാൽ ഈ ഇക്വേഷൻ 1 2 വെച്ചിട്ട് നമുക്ക് എന്തെഴുതാം, ഫ്രം 1 and 2 എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, സി എം ഈസ് ഈക്വൽ ടു എം എ ഈസ് ഈക്വൽ ടു ഹാഫ് എ ബി എന്നാണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ സി എം ഈസ് ഈക്വൽ ടു എ എം എന്ന് നമുക്കിവിടെ തന്നിട്ടുണ്ട്. സി എം ഈസ് ഈക്വൽ ടു എ എം എന്ന് തന്നിട്ടുണ്ട്. എ എം എന്തിന് ഈക്വൽ ആണ്, ഹാഫ് എ ബിക്ക് ഈക്വൽ ആണ്. അപ്പൊ സി എം ഈസ് ഈക്വൽ ടു എ എം ഈസ് ഈക്വൽ ടു ഹാഫ് എ ബി എന്ന് നമ്മളിവിടെ പ്രൂവ് ചെയ്തു. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി പുതിയൊരു ചാപ്റ്ററുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.